വെൽക്കം ബാക്ക് ടു ഐ ഫസ്റ്റ് വേൾഡ് ആർജ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഐഫ ഐഫ അതി എണ്ണിക്ക് വാ, മോള് വാ, വാ ഇല്ല വാ 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 മതി വാ ചിരിക്കണ്ട വാ വാ ഇന്ന് നല്ല കുട്ടിയാണല്ലോ. ഏ ഇന്ന് മോള് നല്ല കുട്ടിയാണല്ലോ. ഏ ഒറ്റക്ക് പല്ല് വെക്കുവോ ഐഫ? ഐഫ ഒറ്റക്ക് പല്ല് വെക്കണേ കാണിച്ചു കൊടുക്ക്. അച്ചോനെ ഈ പറയും. രാവിലെ എണീറ്റ് ഉടനെ ഐഫക്ക് കൊടുക്കണം കേട്ടോ, ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ള കളിയൊക്കെ കഴിഞ്ഞാലേ ഞാൻ വാങ്ങുകയുള്ളൂ ബ്രഷ് ചെയ്യാൻ കൊടുക്കാൻ. അപ്പോൾ അതാ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ്. ഇപ്പം സമയം ഏകദേശം ഒരു 9:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഐഫ എണീക്കുന്ന മുമ്പേ ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിക്കും കേട്ടോ. എൻ്റെ തിരുമ്പലിതാ ഞാൻ തിരുമ്പി അങ്ങനെ ആറിയിട്ടാണ് കേട്ടോ ഇത്. പിന്നെ അടിച്ചു വാരി തുടയ്ക്കുക, കാരണം മോൾ എണീച്ചു കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല. അപ്പോൾ ഞാൻ ഓൾ എണീക്കുന്നതിന് മുന്നായിട്ട് തന്നെ എല്ലാ പണിയും ഒക്കെ കഴിക്കും കേട്ടോ. 2 ആഴ്ചയായിട്ടോ ഞാൻ ഐഫമ്മൊക്കെ എണീറ്റ് ഉടനെ ഇപ്പോൾ ചായ ഒന്നും കൊടുക്കാറില്ല, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അതിനുശേഷം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞാലേ ഞാൻ ഐഫമ്മൊക്ക് ഫുഡൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതാ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മോള്. ഇന്ന് രാവിലെ അതുപോലെ തന്നെ പുട്ടും ബീഫ് കറിയും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ജുന്നേഷ്ക ചായ കുടിക്കാൻ വന്നാണ്. ഞാനിങ്ങനെ കറി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് കറി ഒഴിക്കാനും കഴിയില്ല. അപ്പോൾ ഐഫ് ജുന്നേഷ്ക തന്നെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുകയാണ്. അപ്പം ഐഫമ്മോളെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വേഗം ചായ കുടിക്കുകയാണ്. ഐഫമ്മോളെ ഒരു ഭാഗത്ത് ആക്കിയാലേ കഴിയുന്നത് നമുക്കൊക്കെ നല്ലവണ്ണം ചായ കുടിക്കാനൊക്കെ കഴിയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഉച്ചക്കത്തെ പണിയിലാണ്. ഉച്ചക്കത്തെ പണിയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കും കേട്ടോ. ഇവിടെ ഞാനും ഉമ്മയും ഉള്ളപ്പോൾ അപ്പം നമ്മൾ സ്പീഡ് അതെങ്ങനെ കഴിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള പണികളൊന്നും ഞാനിങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇന്ന് അതുപോലെ സാമ്പാറും ചോറും ഒക്കെയാണ്. അതുകൊണ്ട് അതൊന്നും ഷൂട്ടാക്കാൻ കഴിഞ്ഞില്ല, കാരണം ഐഫ എണീക്കുന്നതിന് മുന്നായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതാണ് കേട്ടോ, നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്നായിട്ട് പാത്രം ഇങ്ങനെ കഴുകാൻ വേണ്ടി വെച്ചേന് കേട്ടോ. അതാണിപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാലും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാണ്. അപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വലിയ ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നത്. അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി ഒരു വൈകുന്നേരമൊക്കെ ആയതിന് ഏകദേശം. അപ്പോൾ ഞാൻ രാവിലെ അലക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കഴിയുന്നത് എടുക്കുക, കാരണം ഇപ്പം വെയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉണങ്ങി കിട്ടാനൊക്കെ ഒരു പാടാണല്ലോ. അപ്പോൾ അതാ ഞാൻ അത് വേഗം തന്നെ മടക്കി വെക്കണം. അവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മടിയായിരിക്കും. അങ്ങനെ ഐഫ മോളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജുന്നേഷ്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോവും. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാനും ഐഫമ്മോളും ഇങ്ങനെ നടന്നു പോയതാണ്. കാരണം ജുന്നേഷ്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജും കൂടി ഉണ്ടേന്. അപ്പോൾ അവിടുന്ന് ഫ്രഷായി പോവാമെന്ന് വിചാരിച്ചു. അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചേണ്. അപ്പോൾ അവിടെ നല്ലൊരു പൂച്ചുണ്ട് കേട്ടോ, അതിൻ്റെ പേര് അല്ലോ എന്നാണ്. അപ്പോൾ അതിനോട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മോളിതാ. അതിങ്ങനെ ഐഫനെ കണ്ടിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്താണ്. അപ്പോൾ ഇതാണ് ഓള റൂം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്താണ്. അപ്പോൾ അവിടെ നല്ലൊരു സീനറി ഉണ്ട്. അപ്പോൾ ഞാനിത് അതൊന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നല്ലൊരു സൂര്യനെ പോലെ വരച്ച് വെച്ചിട്ടുള്ള. അപ്പോൾ അല്ലോ 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 ഐഫ പൂച്ചുണ്ട്. പൂച്ചൻ്റെ പേരെന്താ ഐഫ? പൂച്ചൻ്റെ പേരെന്താ? അല്ലോ അല്ല ഫുഡ് തിന്നാ.
അല്ലോ അപ്പ തിന്നാണ് അല്ലേ ഐഫ? അപ്പോൾ ഇതാ നമ്മളെ കല്യാണ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. രാവിലെയും നൈറ്റിലും ഒക്കെ മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ, നൈറ്റിൽ റിസപ്ഷൻ ചെയ്യണേ. അപ്പോൾ ഇത് രാവിലത്തെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.